അതൊക്കെ അങ്ങ് മാറും കൊച്ചമ്മേ, കോളേജിൽ പോയിട്ട് ആളൊന്ന് തിരിച്ചു വരട്ടെ, അപ്പ കാണാം. മാറും മാറും. ദാ പപ്പു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് കളി കുറെ കൂടി പോകുന്നുണ്ട്. എന്താ ഭാരതീത്? ഞാൻ ചേച്ചിയോട് പറയാറില്ലേ, കുട്ടികളെ അടിക്കണ്ട, പഠിച്ചു തന്നെ വളർത്തണമെന്ന്. ദാ നോക്ക്. അയ്യോ ചെറിയമ്മേ, ഇതൊന്നും എന്റെ പണിയല്ല, ഞാനൊന്നും അറിഞ്ഞല്ല. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഇവിടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലേ, അവൻ കുളിച്ചിട്ട് തല തുറത്താതെ കയറി വരുന്നു. അതിന്റെ ചിട്ടിയായിട്ട് കണ്ടോ? അയ്യോ അമ്മ, ഞാനൊന്നും അറിഞ്ഞല്ല, കുറച്ച് വെള്ളം കുറഞ്ഞു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ല, എന്നെ അടിക്കും പിറ്റും ഒക്കെ ചെയ്തു, എന്നിട്ട് എന്റെ മുഖത്ത് കരിവ് വരുത്തേച്ച്. ആ പോട്ടെ, മോളി ഒന്ന് മുഖം കഴുകു. പപ്പു, വന്ന് വന്ന് നിന്റെ വെള്ളത്തിൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അച്ഛൻ എല്ലാ കത്തിലും എഴുതാറുണ്ട് നിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് അയച്ചേക്കാൻ. ആ ഇനിയിപ്പോ അതിന്റെ ഒരു കരാറേ ഉള്ളൂ, ഒരു ഡിഗ്രി എടുത്തിട്ടാണേ വേണ്ടതല്ല, അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷയല്ലല്ലോ, എവിടെ പോയാൽ എന്താ വിശേഷം? അച്ഛന്മാര് വീട്ടിലില്ലെങ്കിലേ ആങ്കൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്താൻ വലിയ പാട് തന്നെയാണ് കൊച്ചമ്മേ. ഓ ചിരിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛനിങ്ങി വരാറായി, എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വനൊന്ന് കേൾക്കാൻ. പോരങ്ങേ, അവൻ പിന്നെ ആദ്യം രണ്ടു മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട്. ഇത് നാലും അഞ്ചും കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത്, പിന്നെ എങ്ങനെ പറഞ്ഞാൽ അനുസരിക്കും? Thank you.
പരിപാടി തെച്ചത്? എന്നെ തല്ലു വിളിക്കാൻ അല്ലേ? ഇതാ കാര്യം. അത് അത് ഞാനല്ല, അത് കുഞ്ഞിന്റെ പണിയാ. ഇതിനാണ് എന്നെ ലോകം മുഴുവനിട്ട് ഓടിച്ചത്. വിട് വിട്, കയ്യേന്ന് വിട്. ഇപ്പൊ എന്താ ഓടിക്കളഞ്ഞോ? ഇനി എന്താ പപ്പനറിയണ്ടേ? കരിവാരി തേച്ചെന്ന? തേച്ചിട്ടില്ല. പച്ചക്കള്ള, ഞാൻ കണ്ടല്ലോ കരിവാരി തേച്ചത്. എടി, നീ എന്റെ അഞ്ചത്തിയാ, നമ്മൾ രണ്ടും ഒരു ശാഖയാ. എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത്. നീ കണ്ടോ കുഞ്ചുവെ, ഞാൻ കരിവാരി തേച്ചത്? ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ആ, ഇനിയിപ്പോ കൊല്ലണെങ്കി കൊല്ല, വളർത്തണെങ്കി വളർത്ത. നിന്നെ ചെറുകൊണ്ട അടുത്ത് ഏൽപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം. നടക്കണം. പിള്ളേരെ പോലെ കുമിള ഉണ്ടാക്കൊണ്ട് നിൽക്കുവാണ് ചേച്ചിക്ക് നാണല്ലേ? കൊച്ചു പിള്ളേർ അല്ലാത്ത ആളൊരു കുമിള ഉണ്ടാക്കി കാണിച്ചേ, കണ്ടെ? ഓ, അതാ ഇത്ര വലിയ പാട്. പിന്നെന്തേ തോറ്റത്? തോറ്റിട്ടൊന്നുമില്ല, ഒറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ്. ബലൂണിന്റെ അത്ര വലുപ്പത്തിലുള്ള കുമ്പള ഞാൻ ഉണ്ടാക്കിത്തരാം. ബലൂണിന്റെ അത്ര വലുപ്പത്തിൽ വാചകം മാത്രമുണ്ട്. എന്തിനാ പപ്പൂസ് എപ്പോഴും അടിക്കുന്നത്? നമുക്ക് ആ ചെളിയുടെ മുട്ട വിരിഞ്ഞോ നോക്കാം. വേണ്ട പപ്പൂസെ, ദിവസം ചെന്ന് തൊട്ട് നോക്കിയാൽ അത് വിരിയില്ല. അതൊക്കെ വിരിയുന്നേ. അല്ല കുട്ടി, മനുഷ്യരുടെ മണം അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഇതിലൊന്നും രചിച്ചേച്ച് എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ. ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത്. ഓഹോ, എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്? ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാൽ എത്രയാ? ഒരു 100 കിളി? 100 അല്ല, 1000 കിളി? 100,000 കിളി? എന്താ ഒരു ഉത്സാഹം? വിരിഞ്ഞോ പപ്പു? ഹായ്, തളുങ്ക് പോലെ ഉണ്ടല്ലേ. അയ്യോ, അതവിടെ വെക്കൂ പപ്പു. നാളെ വിരിയും. വിരിയുമ്പോ വിരിയട്ടെ, കുട്ടി അതവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എന്താ പപ്പു? അമ്മോ, അതാണ് കൂത്തോരുടെ ചെല്ലു മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂട് തികയാൻ പോകരുത്, ദോഷമാണെന്ന്? ഇപ്പൊ എന്ത് പറ്റി? കിട്ടിയില്ലേ? പപ്പൂസെ, റിസൾട്ട് എന്ത് വരും? അടുത്തറിയും. കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ രചിച്ചേച്ചി കണ്ടോ? ആഹാ, ഇന്ന് രചിച്ചേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ. Thank you.
നീ എന്താ കാലത്ത് തന്നെ ഇവിടെ? മാമൻ അത്ര ഇടിയിടിക്കുവാന്ന് എണ്ണുവാണോ? ഈ ചവിട്ടും കുത്തൊക്കെ ഒന്ന് മതിയാക്കി ഒന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. ദേ 10:30 ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ച് തിരിച്ചു വരാൻ ഒക്കൂ. പറഞ്ഞേക്ക. 10:30 12:00 ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ എവിടെ ഇരിക്കും? നോക്കേ, ഇതേ പട്ടാളക്കാരന്റെ പെൻഷനാ. ഓ, തുടങ്ങി പുളുവടി. ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ. ഞാൻ പുളുവടിക്കുന്നതിന് നിനക്കെന്തെണ്ണം? എനിക്കൊരു രണ്ണവുമില്ല. പുളുവടി എപ്പ വേണമെങ്കിലും ആകാം. പെൻഷനേ മാസത്തിലൊരിക്കലേ ഉള്ളൂ. അടിമോളെ ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത്. പാതയോ? എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഇപ്പോഴവളീ കീറിയറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന ആറാമത്തെ എങ്കിൽ പിന്നെ പണി അങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശാനെ. നിർത്താൻ? എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാൻ? ലജ്ജാവ. അവള് പ്രേമിച്ചില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ യൗവനം അങ്ങനെ പാഴാവും? അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? പിന്നെന്ത് യൗവനം? അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നത്? ഹായ്, വന്നല്ലോ പറഞ്ഞാൽ കുട്ടി. അവന്റെ ഒരു നോട്ടം കണ്ടോ, ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല. നീ തന്നെ അങ്ങോട്ട് കൊടുത്തേ മോളെ, അല്ലെങ്കിൽ അതിന് ഇനി അടിയ പിടി കത്തിട്ട് പോകാം. ശാന്തി, ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തോ. എത്ര പെട്ടെന്നാ കാലം പോകുന്നത്. നാരായണ ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലെ ഊരിയിരിക്കുന്നു. ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ഊട് നമ്മുടെ വീട്ടിലാ. ഞാനോ? അയ്യോ, സാറ് വരണ്ട, സാറിന് അവിടെ ബാക്കി ആർക്കും ഊട് കിട്ടില്ല. അയ്യോ, ഇനി അതിന് മതി വഴക്ക്. എന്റെ രതി, നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് മേടിക്കുന്ന സ്വൈര്യം കിട്ടട്ടെ. അപ്പുറത്ത് തന്നെ സ്വസവും മുന്നിൽ വന്നിട്ട് ആ
ഇതുപോലെ പിറന്നാളും ഉണ്ടാവട്ടെ. എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സേ ആയിക്കോട്ടെ. കണ്ടോ ഒരു കുശുമ്പോ. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്. ഇങ്ങനെയാണെന്ന് ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? മല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും. മല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പന്റെ കൊച്ചുനാളിലെ ഞാൻ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട് അറിയാമോ? ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലം തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന രണ്ടും കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം. അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ഓൾറെഡി ഇപ്പൊ അടുത്ത് പകുതിക്ക് മുകളില് അടുത്തിട്ട് താഴെ ഇറങ്ങി വാ വെളിയില്.